ന്യൂ മെക്സിക്കോയിൽ 1873-നും 1878-നും ഇടയിലായി പണികഴിപ്പിക്കപ്പെട്ട ലൊറെറ്റോ ചാപ്പൽ പ്രസിദ്ധിയാർജിച്ചിരിക്കുന്നത് അനേകം നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന അതിന്റെ ഗോവണിപ്പടികളിലാണ്. കെട്ടിട നിർമ്മാണത്തിൽ അഗ്രഗണ്യരായ എഞ്ചിനീയർമാർ പോലും മുട്ടുമടക്കിയ അത്ഭുത ഗോവണി. 19-ാം നൂറ്റാണ്ടിൽ സിസ്റ്റേഴ്സ് ഓഫ് ലൊറെറ്റോ സന്യാസ സമൂഹത്തിനായി സാന്റിഫയിലെ ബിഷപ്പിന്റെ കൽപ്പന പ്രകാരം നിർമ്മിക്കപ്പെട്ടതായിരുന്നു ഗോത്തിക് ശൈലിയിലുള്ള ലൊറെറ്റോ ചാപ്പൽ. മഠത്തിനടുത്തായി പെൺകുട്ടികൾക്കു വേണ്ടി ഒരു സ്കൂളും ലൊറെറ്റോ സന്യാസ സമൂഹത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തിപ്പോന്നിരുന്നു. ചാപ്പലിന്റെ പണിയെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് ബാൽക്കണിയിലേക്ക് പോകാനുള്ള ഗോവണിപ്പടി പണി കഴിപ്പിച്ചിട്ടില്ല എന്ന് പണിക്കാർ മനസ്സിലാക്കിയത്. അക്കാലത്ത് ഗാനാലാപന സംഘം ബാൽക്കണിയിലാണ് ഗാന ശുശ്രൂഷകൾക്കായി നിൽക്കാറുണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ലൊറെറ്റോ സിസ്റ്റേഴ്സ് ചാപ്പൽ ഡിസൈൻ ചെയ്ത ആൻഡോയിൻ മൗലിയെ അന്വേഷിച്ചിറങ്ങി. എന്നാൽ അപ്പോഴേക്കും അദ്ദേഹം മരിച്ചുപോയിരുന്നു. പിന്നീട് ഗോവണിപ്പടികൾ നിർമ്മിക്കാനുള്ള പറക്കം പാച്ചിലായിരുന്നു കന്യാസ്ത്രീകൾ. നാട്ടിലെ പ്രഗത്ഭരായ എല്ലാ പണിക്കാരെയും അവർ കണ്ടു. എന്നാൽ പരിമിതമായ സ്ഥലമേ ചാപ്പലിനുണ്ടായിരുന്നുള്ളൂ എന്ന് കണ്ട് അവരെല്ലാം പിന്മാറി. ചെറിയ ചാപ്പലിൽ ഗോവണി കൂടി വന്നാൽ അത് അഭംഗിയായിരിക്കുമെന്ന് അവർ പറഞ്ഞു. കന്യാസ്ത്രീകൾ ആകെ പ്രതിസന്ധിയിലായി. പ്രശ്നപരിഹാരത്തിനായി അവർ വിശുദ്ധ ഔസേപ്പിതാവിനോട് നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു. കന്യാസ്ത്രീകൾ സാക്ഷ്യപ്പെടുത്തിയതിൽ പ്രകാരം പ്രാർത്ഥന തീർന്നപ്പോൾ ചാപ്പലിലെ വാതിലിനടുത്തായി ഒരു മനുഷ്യനെ അവർ കണ്ടു. തീർത്തും അപരിചിതനായ ആ മനുഷ്യൻ താനൊരു തച്ചനാണെന്നും അടുത്ത 3 മാസത്തേക്ക് ചാപ്പലിനകത്തേക്ക് ആരെയും കടത്തിവിടാതെ നോക്കാമെങ്കിൽ മനോഹരമായ ഗോവണിപ്പടികൾ നിർമ്മിച്ചു തരാമെന്നും വാക്കു നൽകി. പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഗോവണിപ്പടികൾ നിർമ്മിച്ചു തരാൻ ഒരാളെ നിയോഗിച്ചതിൽ അവർ ഔസേപ്പിതാവിന്റെ മാധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞു. ചാപ്പലിന്റെ വാതിലുകൾ പൊട്ടി അദ്ദേഹം ചാപ്പലിനുള്ളിൽ തന്നെ താമസിച്ച് പണികൾ നടത്തിപ്പോന്നു. അങ്ങനെ 3 മാസങ്ങൾ. 3-ാം മാസം അവസാന ദിവസം കന്യാസ്ത്രീകൾ ഗോവണിപ്പടികൾ കാണാൻ ചാപ്പലിനുള്ളിലെത്തി. മനോഹരമായ ഗോവണിപ്പടികൾ കണ്ട് കന്യാസ്ത്രീകൾ സന്തോഷമടക്കാനാവാതെ നിന്നു. 2 ചുറ്റുകളിലായി 6 മീറ്റർ നീളത്തിലെ ഗോവണിക്ക് താങ്ങുകളുണ്ടായിരുന്നില്ല. പൊതുവെ ഗോവണിക്ക് നടുവിലായി ഒരു താങ്ങ് നൽകാറുണ്ട്. ഇതേപ്പറ്റി ചോദിക്കാൻ കന്യാസ്ത്രീകൾ അപരിചിതനായ ആ മനുഷ്യനെ അന്വേഷിച്ചു. എന്നാൽ അദ്ദേഹത്തെ അവിടെയൊന്നും കാണാനില്ല എന്ന് കണ്ട് അവർ സ്തബ്ധരായി. പിന്നീട് ഗോവണിപ്പടികളും അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനവധി അന്വേഷണങ്ങൾ നടന്നു. തൽഫലമായി ഗോവണിപ്പടികൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച മരത്തടി ആ നാട്ടിലെങ്ങുമില്ലാത്ത ഒരിനമാണെന്നും യാതൊരുവിധ പശയോ ആണികളോ അതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടില്ല എന്നും അവർ മനസ്സിലാക്കി. അഗ്രഗണ്യരായ എഞ്ചിനീയർമാർ ലൊറെറ്റോ ചാപ്പലിലേക്കൊഴുകി. വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം അതിന്റെ നിർമ്മാണ ശാസ്ത്രം തിരിച്ചറിയാനാവാതെ അവർ മുട്ടുമടക്കി. പിൽക്കാലത്ത് നിരവധി പരിശോധനകൾക്ക് ഗോവണിപ്പടികൾ വിധേയമായെങ്കിലും അതിനു പിന്നിലെ ശാസ്ത്രം ആർക്കും തിരിച്ചറിയാനായില്ല. അങ്ങനെ ആ കൊച്ചു ലൊറെറ്റോ ചാപ്പൽ പ്രശസ്തമായി. ആ അത്ഭുതത്തിന് പിന്നിൽ വിശുദ്ധ ഔസേപ്പിതാവാണെന്ന് മനസ്സിലാക്കിയ കന്യാസ്ത്രീകൾ ആ ഗോവണിപ്പടികൾ ഔസേപ്പിതാവിന് തന്നെ സമർപ്പിച്ചു. വിശുദ്ധ ഔസേപ്പിതാവിന്റെ പ്രധാന അത്ഭുതങ്ങളിലൊന്നായി ഇന്നും ആ ഗോവണിപ്പടികൾ അവിടെ തന്നെ നിൽക്കുന്നു.